ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ പ്രതികളുടെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തുടരുന്നു. കേസിലെ മുഖ്യ സൂത്രധാരനായ മുഹമ്മദ് ഷാഫിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൊല്ലപ്പെട്ട റോസ്ലിയുടെ മൊബൈൽ ഫോണും ബാഗും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് റോസ്ലിയുടെ വീട്ടുകാർ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ എവിടെ നിന്നാണ് കണ്ടെടുത്തത് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു ഇരയായ പത്മയുടെ പാദസരത്തിനായി പരിശോധന നടത്തിയെങ്കിലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വെള്ളിപ്പാദസരം കുട്ടനാട്ടിലെ ജലാശയത്തിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു ഷാഫി മൊഴി നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക ഡിസൈനിലുള്ള പാദസരം ആയതിനാൽ വിൽക്കാൻ ശ്രമിച്ചാൽ പിടിക്കപ്പെടുമെന്ന ഭയത്തിലാണ് ഇവ കായലിൽ കളഞ്ഞത് എന്നായിരുന്നു ഷാഫി മൊഴി നൽകിയത്. പത്മയെ കൊല്ലപ്പെടുത്തിയ ശേഷം രാത്രി AC റോഡിൽ വെച്ച് കൊച്ചിയിലേക്ക് പോകുമ്പോഴായിരുന്നു കനാലിലേക്ക് പാദസരം എറിഞ്ഞത് എന്ന് ഷാഫി മൊഴിയിൽ പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് ഷാഫിയുമായി കുട്ടനാട് പള്ളിക്കൂട്ടമ്മയിൽ AC കനാലിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു തെളിവെടുപ്പ്. പ്രദേശത്തെ ഏകദേശം 4.5 മണിക്കൂറോളമാണ് പരിശോധന നടത്തിയത്. കനാലിന്റെ അടിത്തട്ടിൽ നിറയെ ചളിയായത് തിരച്ചിലിന് തടസ്സമായി. ഷാഫി കളഞ്ഞെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാദസരം ഒഴുകിപ്പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ ആ ഭാഗം വരെ അടയാളപ്പെടുത്തിയതിനു ശേഷം മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള ഉപകരണങ്ങളുമായിട്ടായിരുന്നു പരിശോധന. അതേസമയം അടുത്ത ദിവസവും ഇതിനായി പരിശോധന നടത്തും. അതിനിടെ മനുഷ്യമാംസം ഷാഫി കൊച്ചിയിലേക്ക് എത്തിച്ചതായി മൊഴിയിലുണ്ട്. 2 തവണ കൊല നടത്തിയപ്പോഴും മൃതദേഹം കൊച്ചിയിൽ കൊണ്ടുവന്നു എന്നായിരുന്നു മൊഴി. അമാനുഷിക ശക്തി നേടാനായി മനുഷ്യമാംസം കഴിക്കുന്ന ചിലരെ തനിക്ക് അറിയാമെന്നും അവർ പണം നൽകി മാംസം വാങ്ങുമെന്നും കൂട്ടുപ്രതികളായ ഭഗവൽ സിംഗ്, ലൈല എന്നിവരോട് ഷാഫി പറഞ്ഞിരുന്നത്രേ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഹോട്ടലിൽ ഷാഫിയെ എത്തിച്ചും പോലീസ് പരിശോധന നടത്തി. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷാഫിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ തെളിവ് പോലീസിന് ലഭിക്കുന്നുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി ചോദ്യം ചെയ്യൽ നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കും. ഇയാളുടെ ഫോൺ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഫോൺ കണ്ടെത്താനായില്ല എങ്കിലും സൈബർ തെളിവുകൾ കേസിലേറെ നിർണായകമായേക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഷാഫി ഒരു കൊലപാതകം കൂടി നടത്തിയതായി മൂന്നാം പ്രതി ലൈല കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. എന്നാൽ ഷാഫി ഇക്കാര്യം തള്ളുകയും ചെയ്തു. കൂട്ടുപ്രതികളെ വിശ്വസിപ്പിക്കാനാണ് അത്തരത്തിൽ പറഞ്ഞത് എന്നായിരുന്നു ഷാഫി പറഞ്ഞത്. അതിനിടെ ഭഗവൽ സിംഗിനെയും ലൈലയെയും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. പത്മയുടെ മൊബൈൽ ഫോൺ ഇലന്തൂരെ വീടിന് സമീപത്തെ തോട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചുമില്ല. അതേസമയം ഇലന്തൂരിൽ കൊല്ലപ്പെട്ട റോസ്ലിയുടെ മൊബൈൽ ഫോണും ബാഗും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇവ ബന്ധുക്കൾ സ്ഥിരീകരിച്ചതായാണ് വിവരം. മുഖ്യപ്രതി ഷാഫിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. എന്നാൽ ഇവ എവിടെ നിന്നാണ് കിട്ടിയതെന്ന വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ കൂടുതൽ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. പത്മയുടെ മക്കളുടെയും സഹോദരിയുടെയും റോസ്ലിയുടെ മകളുടെയും രക്തസാമ്പിളുകളാണ് വീണ്ടും സ്വീകരിച്ചിരിക്കുന്നത്. പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ശരീരഭാഗങ്ങൾ ചേർത്ത് വെച്ചുള്ള പരിശോധന കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, TrueTV. TrueTV യുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.